ഡോക്ടർ നമുക്കൊപ്പം പാലക്കാട് നിന്ന് അനീഷ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അനീഷ്, ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ട്, സംസാരിച്ചോളൂ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ആ, വെരി വെരി ഗുഡ് ഈവനിംഗ് അനീഷ്, പ്ലീസ് പറയൂ. സർ, ഇത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇന്ന് നമ്മളിപ്പോ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആസ് എ സ്റ്റുഡന്റ് ഞാൻ ഒരു സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പോ ഒരു ഓപ്പൺ ആയിട്ട് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, നമ്മള് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു എല്ലാ എന്താണ് ജീവിതത്തെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തെ എന്താണ് പ്രതിനിധീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ച് ഒരു പ്രീവിയസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനോ അങ്ങനെ ഒരു സംവിധാനം ഇന്നത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് ഇല്ല. അതിൽ പലപ്പോഴും നമ്മളുടെ ഗവൺമെന്റും അതുപോലെ തന്നെ രക്ഷിതാക്കളും പരാജയപ്പെടുകയല്ലേ. അതുകൊണ്ടും പിന്നെ പൂർണ്ണമായിട്ടുള്ള ഇന്റർനെറ്റ്, അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ കുറിച്ചുള്ള ഒരു കുട്ടികൾ അത് പഠിച്ചു വരുന്ന സമയത്ത് അതിന് ഇന്നതെല്ലാം ഉണ്ട് എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയാത്തതൊരു പ്രശ്നമല്ലേ. തീർച്ചയായിട്ടും അനീഷ, ഇപ്പൊ പക്ഷേ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കോളേജുകളിൽ തന്നെ കൗൺസിലിംഗ് സെല്ല് ഒരു മസ്റ്റാണ്. ഇപ്പോൾ യു ജി സിയുടെ തന്നെ ഒരു പ്രധാന റിക്വയർമെൻ്റ് ആണ് കോളേജുകളിൽ കൗൺസിലിംഗ് സെല്ല് ഉണ്ടാവേണ്ട അത്യാവശ്യം എന്ന് പറഞ്ഞതിന് ശേഷം, പിന്നെ നമ്മുടെ പിന്നെ യൂത്ത് ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് ഒത്തിരി കൗൺസിലിംഗ് സർവീസസ് അവൈലബിൾ ആണ്. ഹോസ്പിറ്റലുകളിൽ കൗൺസിലിംഗ് സർവീസസ് അവൈലബിൾ ആണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കിപ്പോൾ നമുക്ക് പിന്നെ നെഹ്റു യുവകേന്ദ്ര പോലുള്ള പ്രസ്ഥാനങ്ങളിൽ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അനീഷ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ പോലെ, ഒരുപക്ഷെ വീട്ടിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പണ്ട് കിട്ടിയിരുന്ന ഒരു സംവിധാനം മാറി എന്നുള്ള കാരണം കൊണ്ട് തന്നെ അതിന് സമാന്തരമായിട്ടുള്ള ഒരു ഫോർമൽ സെറ്റപ്പ് നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. അത് പലപ്പോഴും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാവും അനീഷിനെ പോലത്തെ കുട്ടികൾക്ക് സംശയം വരുന്നത്. ഒന്നത് രണ്ട്, സ്കൂളിൽ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ സി പി യുവും പെരിഫറൽസും ഒക്കെ പഠിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു പക്ഷേ കമ്പ്യൂട്ടറിൻ്റെയും നെറ്റിൻ്റെയും മറ്റ് അപകടങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ചില സ്കില്ലുകളൊക്കെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ബട്ട് അതൊരു ഒരു എന്താ പറയുക, വളരെ ഇൻഫാൻസിയിലാണ്, ബാല്യത്തിലാണ്. അതിനെ നല്ല അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ്. വളരെ നന്ദി അനീഷ് മൈൻഡ് വാച്ചിലേക്ക് വിളിച്ചതിന്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം. അതായത് ഡോക്ടർ പറഞ്ഞല്ലോ കുട്ടികളെ മാതാപിതാക്കൾ നിയന്ത്രിക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടാകുമല്ലോ. കാരണം മൊബൈൽ ഫോണിൽ, സ്മാർട്ട് ഫോണുകളിൽ ഇൻ്റർനെറ്റ് ലഭ്യമാണ്. അതുപോലെ തന്നെ വീടിന് പുറത്തിറങ്ങിയാൽ ഒരുപാട് ഇൻ്റർനെറ്റ് കഫേകളുണ്ട്. കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ബോധവൽക്കരണമാവില്ലേ അതിലും നല്ലത്? ഇല്ല, രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഹണി. ഒന്ന്, ഈ മൊബൈൽ ഫോണിൽ തന്നെ കുട്ടികൾക്ക് ഏത് പ്രായം മുതൽ വാങ്ങിക്കൊടുക്കാം, അത് രക്ഷിതാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലിപ്പോൾ എനിക്ക് പലപ്പോഴും നേരിട്ടുള്ള അനുഭവമുണ്ട്. ഇപ്പോൾ എന്നെ ചിലപ്പോൾ കപ്പിൾ ഒരു ഫാമിലി പ്രോബ്ലമായിട്ട് ചിലപ്പം കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരിക്കും വരുന്നത്. അപ്പനും അമ്മയും അച്ഛനും അമ്മയും കാണും, ഒപ്പം തന്നെ ഒരു 4 വയസ്സുകാരൻ കുട്ടിയും കൂടെ കാണും. ഈ അച്ഛനും അമ്മയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, അവർ നമ്മൾ അടികൂടുകയും ചെയ്യുന്ന അവസരത്തിൽ മകനെ നിശബ്ദമായിട്ട് ഇരിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് മൊബൈൽ ഫോണെടുത്ത് കൊടുക്കും. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഓടിയിരിക്കുന്ന ഗെയിംസ്, സ്ഥിരം കുട്ടികൾ കളിക്കുന്ന ഞങ്ങളുടെ ഈ മുട്ട എങ്ങനെ എറിഞ്ഞ് പിടിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, കൊച്ചുപിള്ളേർ 3-4 വയസ്സായ കുട്ടികൾ, ഇൻഫാക്റ്റ് ഇൻഡയറക്ട്ലി നമ്മൾ കൊച്ചു കുട്ടികൾക്ക് തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് പ്രായമുള്ള കുട്ടികൾക്ക് നമുക്ക് ഫോൺ കളി ഉപയോഗിക്കാൻ കൊടുക്കാം. ഞാനുള്ള നിർബന്ധമായിട്ട് പറയും, പ്ലസ് ടു ക്യാമ്പസ് ലൈഫ്, പ്ലസ് ടുവിൻ്റെ ആ കാലം കഴിഞ്ഞിട്ട് മൊബൈൽ ഫോൺ ഒരു കുട്ടിക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്വന്തമായി കൊടുക്കാവൂ എന്ന് ഞാൻ പറയും. കാരണം എന്തുപയോഗിക്കണം, എന്താ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഈ നമ്മൾ സാധാരണ പറയുന്ന പോലെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും കുട്ടികൾക്ക് പറ്റാറുണ്ട്. അത് അവരുടെ ടീനേജിൻ്റെ കൂടെ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ നമ്മൾ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. ഇത് രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ എൻ്റെ കുട്ടി എവിടെ പോകുന്നു, ഞാൻ കുട്ടിയെ വിടുന്ന അവസരത്തിൽ സ്കൂളിലാണെന്നോ ട്യൂഷനാണെന്നോ പോകുന്നത്, ബ്രൗസിംഗ് സെൻറ്ററിൽ സർഫിംഗ് സെൻറ്ററിൽ കയറുന്നുണ്ടോ ഇല്ലയോ, ഇവൻ്റെ ഫ്രണ്ട്സ് ആരാണ്, ഇവൻ്റെ കൂട്ടുകാരിൽ നിന്നും ഇവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചിന്തകൾ എന്ത് കിട്ടിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് കുറച്ചൊരു ശ്രദ്ധ പാരൻറ്റിങ് ഇതിൽ അത്യാവശ്യം വേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതില്ലെങ്കിൽ പലപ്പോഴും അബദ്ധം പറ്റും, ശ്രദ്ധിച്ചാലും പറ്റാം, പക്ഷേ ശ്രദ്ധിച്ചാൽ പറ്റേണ്ട സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബോധവൽക്കരണം എന്ന് പറയുന്ന അവസരത്തിൽ ബോധവൽക്കരണത്തെക്കാൾ കുറച്ചുകൂടി നല്ല വാക്ക്, കുറച്ചുകൂടി നല്ല വാക്ക്, ഇവർക്ക് ചില സ്കിൽ ട്രെയിനിങ്ങാണ്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള ചില ജീവിത നൈപുണ്യങ്ങൾ,
അത് ചില ലൈഫ് സ്കിൽസ് എന്ന് പറയും, അതിനുള്ള പരിശീലനം നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സി ബി എസ് സിയുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് ലൈഫ് സ്കില്ലുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പല സ്കൂളുകളിലും ഇച്ചിരി ലൈഫ് സ്കില്ലിൻ്റെ ബിൽഡിംഗ് നടത്തുന്നത് ഒരു വഴിപാടായിട്ട് മാറുകയാണ്. ഈ എന്താണ് ലൈഫ് സ്കില്ലിൻ്റെ അങ്ങാടിയാണോ പച്ചമരുന്നാണോ എന്ന് പോലും അറിയാതെ സ്കിൽ ട്രെയിനിങ്ങിന് പോകുന്ന, അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അത് ശരിയായ ദിശയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ അതിനെ കുറച്ചുകൂടി സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുണകരമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ, അവസാനമായി ഈ കുട്ടികളിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ, അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒന്ന്, നമുക്ക് കുട്ടികളിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവർക്ക് എപ്പോഴും നെറ്റ് യൂസ് ചെയ്യാൻ ടെൻഡൻസി കൂടുതൽ കാണിക്കുക. അല്പസമയം നെറ്റ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അസഹിഷ്ണുത ഭയങ്കരമായിട്ട് ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാവുക, കൂടുതൽ കൂടുതൽ സമയം നെറ്റ് ഉപയോഗിക്കുന്ന ടെൻഡൻസി, പഠനത്തിൽ പിന്നോക്കം പോകുക, ദിനചര്യകൾ തെറ്റുക, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റുണ്ടാക്കുക, ഇതൊക്കെ ചിലപ്പോൾ വല്ലാത്ത ഉത്കണ്ഠ, വിഷാദം കാണിക്കുക, ഇതൊക്കെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ള ലക്ഷണങ്ങളാണ്. ഇൻ്റർനെറ്റ് അഡിക്ഷന് ഇന്ന് ഫലപ്രദമായിട്ടുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന പ്രത്യേക മനഃശാസ്ത്ര ചികിത്സ പാക്കേജ് തന്നെ ഇൻ്റർനെറ്റ് അഡിക്ഷനുള്ള ആൾക്കാർക്കുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, ഓൺലൈനായിട്ടും ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിളാണ്. ഇപ്പോൾ നെറ്റ് അഡിക്ഷൻ ഉള്ള വ്യക്തിയെ അതിലെ അതേ വലിയ കൂടെ തന്നെ അകത്ത് കയറ്റി ട്രീറ്റ് ചെയ്യുക എന്നൊരു സംവിധാനവും ഇതിനകത്ത് നമുക്കിന്ന് ലഭ്യമാണ്. അത്തരം മാർഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നെറ്റ് അഡിക്ഷന് വിധേയമായ കുട്ടികളെയും മുതിർന്നവരെയും രക്ഷപ്പെടുത്തുവാൻ സാധ്യവുമാണ്. വളരെ നന്ദി ഡോക്ടർ. ഇന്ന് കുട്ടികളുടെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അതിൻ്റെ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഇന്ന് മൈൻഡ് വാച്ച് ചർച്ച ചെയ്തത്. ഇന്നത്തെ മൈൻഡ് വാച്ച് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.